ആ ആടാ, എല്ലാം പെട്ടെന്നായിരുന്നു. ഓ ആ ആനന്ദ ബോസ് സാറിന് പോലെ ഞാൻ പോണ ഇഷ്ടമല്ല. പിന്നെ ആ പിന്നെ ഇത് ഞാനായിട്ട് മേടിച്ചതാണല്ലോ. ആ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല അപ്പൊ ഞാൻ വിളിച്ച എന്താ അറിയോടാ, എനിക്ക് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോൾ ബാഗ് വേണം. എൻ്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഇല്ല. ഞാൻ അവിടെ പോയി മേടിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ നിനക്ക് തരാം. ഓക്കെ ഓക്കെ. ആ അപ്പൊ എങ്ങനെ എത്തിക്കണം വെച്ചാൽ എൻ്റെ അനിയനെ വിടാം, നീ അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെടാ. ഓക്കെ ഓക്കെ ശരി. നവാസേ എവിടെയുണ്ട്? എടാ കഴിഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞോടാ പിന്നീട് കയറി കിടന്നാൽ മതിയാ. എടാ രണ്ടിടത്ത് പോണെന്ന് പാട്ട് കെട്ടി പോണം, ഇളമ കയറിയാൻ പോണം. പിന്നല്ലേ വേറെ ആര്? ഞാൻ പോകുമോ? കഴിയില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ദോശ നടന്നോ? ജോലി നിന്റെ ആരെങ്കിലും കൊണ്ടുവരും, അല്ല പിന്നെ കാല് പിടിച്ച് കൈ പിടിച്ചൊക്കെ ജോലി കയറും, എന്നിട്ട് അഹങ്കാരവും. ആ പറഞ്ഞ കേടാ, വച്ചിട്ട് പോ. ആ പിന്നെ വിളി. ആ സാറേ. അല്ല സാറേ, ഞാൻ ഇപ്പോൾ നവാസിനെ വിളിച്ചേ ഉള്ളൂ. ഓ സാറേ, ഇളമക്കരയിൽനിന്ന് അല്ല രണ്ടിടത്തുണ്ട് സാറേ. നമുക്ക് പാടി വിട്ടാൽ നിന്ന് മൂന്ന് പേരെ ഇളമക്കരയിൽ പോകണം, മൂന്നാൾക്കാരെ. അവിടെ കുറവാണ്. അല്ല ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ഓക്കെ ഓക്കെ ഓ ശരി. ഞാൻ ആ മേശരിയായി. നിങ്ങൾ മാർത്താണ്ടത് ഇറങ്ങിയില്ലേ? അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണല്ലേ. ഓ ഇളമക്കര പോവേ. അവിടെ മൂന്ന് പണിക്കാരെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അച്ഛാ എന്താ അച്ഛാ, എനിക്ക് സംസാരിക്കാൻ. ഹലോ. ആ ഇവിടെ കുറെ ശത്രുക്കളുണ്ടല്ലോ ഇവിടെ നമ്മളെ കുലിച്ചു. അത് ഏറ്റവും മുന്തിയ ശത്രു. ഓ ആ ശത്രു ആയ നിങ്ങൾ അറിയുന്ന മടങ്ങൾ പറഞ്ഞിട്ട് പോരേ പോടേക്ക്. ആ ശരിയോ ശരി ഓക്കെ. എവിടെ പോണ്ടാ നീ? അമ്മ എനിക്ക് വേറെ പണിയുണ്ട്, നാളെ വൈകുന്നേരം എനിക്ക് പോകാനുള്ളതാ. ആരുടെ ജാടയൊന്നും കേട്ടും കണ്ടുകൊണ്ട് നിൽക്കാനും എന്നെ കൊണ്ട് പോയ്യാ. പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ എൻ്റെ അടുത്ത് ഇനിയും വരരുത് കേട്ടോ. അപ്പൊ എന്തിനു വന്നത്? എന്തിനു മുള്ളമന്തിയും പോലെ ഓടിപ്പോയത്? അവ എന്തിനാ വന്നത്? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലാവാം, മനസ്സിലാവാതിരി. പാവൻ ചേട്ടൻ. അച്ഛാ, ചേട്ടൻ പോകുന്ന കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ വന്നതല്ലേ? അപ്പൊ വീണ്ടും അച്ഛൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യില്ല, വെയിറ്റ് ചെയ്യണം. ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ ഫോൺ ചെയ്തിരിക്കും. അപ്പൊ ക്ഷമയോടെ നിൽക്കണം. അതെന്താ പറയാ ക്ഷമയില്ലാത്ത? ബഹുമാനം ഇല്ല. അച്ഛനടുത്ത് ബഹുമാനം ഉണ്ടെങ്കിൽ ക്ഷമയുണ്ടായിരുന്നു. അവന് സൗകര്യമില്ല. ഇനി അവൻ നിങ്ങളുടെ യാത്ര പറയുമ്പോണ്ടല്ലോ ചകട്ട് തടിക്കുന്ന ലോകത്തെങ്ങൂല്ലാത്തൊരു അച്ഛൻ വന്നിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അവന് കുറച്ച് മര്യാദയും ബഹുമാനവും കൂടിപ്പോയി. അതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അവരെ തട്ടിക്കളിക്കണം നിങ്ങൾ. അപ്പൊ എന്നെ തട്ടിക്കളിച്ചതാ? അതിനെ പറ്റി ഒന്ന് പറയില്ലേ? അച്ഛാ സത്യം പറയാലോ, അച്ഛൻ ഇപ്പം ഭയങ്കര ഓവറാണ് കേട്ടാ. ബാക്കിയുള്ള ആൾക്കാരുടെ കുറ്റം പറയുമ്പോൾ അച്ഛൻ്റെ കുറ്റം കൂടെ അച്ഛൻ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. യേശുവേ, അച്ഛനെ മര്യാദിപ്പിക്കാറായില്ലേ? കുഴപ്പമുള്ള കാര്യമൊന്നും ഉണ്ടായിരിക്കണ എന്ന് പറയില്ലേ? എനിക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അച്ഛനും വിഷമവും, അത് ഓർത്ത് എനിക്കും വിഷമവും. എന്തിനാ വെറുതെ? ഞാൻ പോണു. മക്കളെ മക്കളെ, നാളെ നീയും ഒരമ്മയാവും, അപ്പൊ മനസ്സിലാവും രക്ഷാകർത്താക്കളെ മക്കളെ അകറ്റി നിർത്തിയാനുള്ള വേദന. അത് നാളത്തെ കാര്യമല്ലേ, നാളെ ഞാൻ നോക്കിക്കോളാം. ഓ ഇന്ന് എന്നെ നാളെ ആവണത്? ചെല്ലടി, എടി ചെല്ല്. നീ മക്കളെ ചൊൽപ്പടിക്ക് നിൽക്കില്ലേ? അല്ലെ ഇപ്പഴും നിന്നെല്ലാം കൂടെ വരട്ടും. പാടി കിട്ടും നമ്മളെ. ഓ പറയേ.